ചേനലെ എല്ലാ കർഷകർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റെനി. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് റാബിറ്റ് മീറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീക്കിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ബൈബാക്കിന് വേണ്ടി പോയപ്പോൾ ഞാൻ അവിടുന്ന് ഫ്രോസൺ മീറ്റ് വാങ്ങിയിട്ടായിരുന്നു. അപ്പം ഫ്രോസൺ മീറ്റിൻ്റെ കവറിംഗ് ആണത്. ഇതിപ്പം ഇത്രയും നേരം ഫ്രീസറിലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്തതാണ്. ഇപ്പം ഞാൻ കവർ അൺപാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് നമുക്ക് വരുന്നത് ഫ്രോസൺ മീറ്റ് നമുക്ക് വരുന്നത് ഒരു ഫുൾ റാബിറ്റ് ആയിട്ടാണ്. അതായത് ഫുൾ റാബിറ്റ്, അതായത് ആവശ്യമില്ലാത്ത ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ സാർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് സീക്കൽ പോർഷൻ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, എവറിഥിങ് ആൻഡ് ലിവർ പോർഷൻ, അതുപോലെ തന്നെ ഹാർട്ട് പോർഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഇൻറ്റേർണൽ ഓർഗൻസ് ദാറ്റ് ഈസ് എഡിബിൾ, അങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ റാബിറ്റ് ആയിട്ടാണ് ഈ റാബിറ്റ് മീറ്റ് നമുക്ക് കിട്ടുന്നത്. ഒരു ഫുൾ റാബിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതിൽ ഹെഡ് പോർഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു ഹെഡ് പോർഷൻ എന്തുകൊണ്ടാണ് സാറ് വെക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, റാബിറ്റ് മീറ്റിന് എതിരെ കളിക്കുന്ന കുറച്ച് ലോബികളുണ്ട്. അപ്പം നമ്മളിപ്പം റാബിറ്റ് മീറ്റ് ആണ് കൊടുക്കുന്നതെങ്കിലും അവർ ചിലപ്പോൾ വെറുതെ റൂമർ അടിക്കും, ഇത് നമ്മൾ കൊടുക്കുന്നത് കാറ്റ് മീറ്റ് ആണ്, ഡോഗ് മീറ്റ് ആണ്, അതുപോലെ തന്നെ മൗസ് മീറ്റ് ആണൊക്കെ പറഞ്ഞ് വെറുതെ റൂമേഴ്സ് ഉണ്ടാക്കുകയും റാബിറ്റ് മീറ്റിൻ്റെ വിപണി തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു അനിമലിനെ നമ്മൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ അനിമലിനെ പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻറ്റീഷനാണ്. അപ്പോൾ റാബിറ്റ് ഡെൻറ്റീഷൻ ഈസ് എൻറ്റർലി ഫ്രം എനി അതർ റോഡൻസ് ബിക്കോസ് റാബിറ്റ് ഈസ് നോട്ട് എ റോഡൻ, ഇറ്റ്സ് എ ലാഗമോർഫെ. അപ്പം ഈ പല്ല് അവിടെ വേണം എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. സാറ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്, പല്ലിൻ്റെ പോർഷൻ അവിടെ വേണം. നമ്മൾ മീറ്റ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റാബിറ്റ് മീറ്റിൽ നമുക്ക് വേറെ ഒന്നുണ്ടെങ്കിൽ സാറിൻ്റെ പാക്കിങ്, അതുപോലെ തന്നെ സാറിൻ്റെ മീറ്റ് ഡ്രസ്സിങ്, അതൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. കാരണം ഇതിലൊരു എന്താ പറയുക, ഇതിലൊരു ഫീക്കൽ മാറ്ററോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫർ, അതായത് രോമത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല. സാറത് നല്ലോണം തോല് പൊളിച്ചതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് അത്രയും പാക്കിംഗ് ആയിട്ടാണ് ഈ സാധനം നമുക്ക് തരുന്നത്. ഇനി റാബിറ്റ് മീറ്റിൻ്റെ വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് വീട്ടാവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു റാബിറ്റിനെ ഞാൻ ചിക്കൻ സ്റ്റാൾ നിന്ന് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം കംപ്ലീറ്റ് രോമമായിരുന്നു. കാരണം മീറ്റിൽ രോമം കുടുങ്ങിയാൽ അത് നമുക്ക് കഴുകി വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം ഇത് മീറ്റ്, അതായത് റാബിറ്റ് മീറ്റ് കട്ട് ചെയ്യുന്നതിൽ, അതായത് മീറ്റ് സ്ലൈസിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ അങ്ങ് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ എല്ലാവരും പറയുന്ന കംപ്ലയിൻറ്റ് റാബിറ്റ് മീറ്റിൽ കഴിക്കാൻ ഇറച്ചിയില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് സ്ലൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് സ്ലൈസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. കറക്റ്റ് സൈസായിട്ട് വേണം സ്ലൈസ് ചെയ്യാൻ. സ്ലൈസ് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ബോണായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ആശയനിലെ എല്ലാ കർഷകർക്കും നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് റാബിറ്റ് മീറ്റ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തതാണ്. നേരത്തെ എടുത്ത ഫ്രോസൺ മീറ്റിൻ്റെ ബാക്കി ഞാനിപ്പോൾ സ്ലൈസ് ചെയ്ത പീസുകളാണ് കാണിക്കുന്നത്. കാരണം പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു ഒരു കംപ്ലൈൻ്റ് ആണ് റാബിറ്റ് മീറ്റിൽ ഇറച്ചി കഴിക്കാനില്ല, എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സാറിൻ്റെ നിന്ന് വാങ്ങിയ ഈ മീറ്റ് ഒന്നേ ഒരുന്നൂറേയുള്ളൂ. അതായത് ഏകദേശം 2 കിലോ തൂക്കമുള്ള ഒരു റാബിറ്റിനെയാണ് സാറ് കട്ട് ചെയ്ത് മീറ്റാക്കി വെച്ചിട്ടുള്ളത്. അത് ആകെ 1.5 ഉള്ളൂ. പക്ഷേ ആ 1.5 ഉള്ള റാബിറ്റിൽ എത്രമാത്രം മീറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുക. കാരണം അത് സ്ലൈസ് പീസ്, സ്ലൈസിങ്ങിലാണ് റാബിറ്റ് മീറ്റിൽ കിടക്കുന്നത്. കാരണം ഇത് തൈ പീസാണ്, ഇത് ലോവർ ലിമ്പാണ്. ഇത്രയും മീറ്റ് വരുന്നുണ്ട് ലോവർ ലിമ്പിൽ മാത്രം. 1, 2 ലോവർ ലിമ്പാണ്, കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. പക്ഷെ സ്ലൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മീറ്റ് ഉണ്ടാകത്തില്ല. ഇത് ഇത് ഫ്രണ്ട് ലിമ്പ്, 2 ഫ്രണ്ട് ലിമ്പ്. ഇത് നട്ടലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇറച്ചി പീസാണ്. ഇറച്ചി പീസ് സ്ലൈസ് ചെയ്തതാണ്, വളരെ ഇതായിട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ നെഞ്ചും കൂടിൻ്റെ ഭാഗത്തുള്ള ഇറച്ചിയുടെ പീസാണ്. ഇത് നട്ടലിൻ്റെ 2 ഭാഗത്തു നിന്നെടുത്ത പീസാണ്. ഇതും അങ്ങനെ തന്നെ എടുത്ത ഇറച്ചി പീസാണിത്. ഇത് ലിവറാണ്.
ഇത് ഹാർട്ട്, ലങ്സ് ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്. ഇത് ഇതാണ് നെഞ്ചും കൂടിൻ്റെ ഭാഗമാണ്, ചെസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. ഇത് സാധാരണ നട്ടലും കൂടിയ ഭാഗങ്ങൾ. അതിൽ മാക്സിമം മീറ്റ് നമ്മൾ സ്ക്രേപ്പ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് നട്ടലിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം നല്ല മീറ്റ് ഉണ്ട്. ചിക്കൻ കമ്പയർ ടു ചിക്കൻ മീറ്റ് ഒരുപാടുണ്ട്, പക്ഷേ കട്ടിങ്ങിലാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ മീറ്റാണോ? മീറ്റാണ്, ഇത് മീറ്റ് തന്നെയാണ്. ആകെ ഇതിലിപ്പോൾ മൊത്തമായിട്ട് നമ്മൾ കട്ടിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മീറ്റാണ് കിട്ടുന്നത്. ഇത്രയും പോർഷൻ പ്യുവർ മീറ്റിലാണ് മീറ്റാണ് കിട്ടുന്നത്. ബാക്കി ഇത് ഇത്ര മാത്രമേ നമുക്ക് ബോൺ പീസായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.